പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS SSLC 10th class മലയാളത്തിൻ്റെ 4th ചാപ്റ്റർ. അതൊരു രചനയാണ്, വായിച്ചു കുറിച്ചെടുക്കൽ എന്ന് പറയുന്ന ഒരു രചനയാണ്, വളരെ ചെറിയൊരു രചനയാണ്. അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. NIS SSLC +2 അഡ്മിഷൻ നമ്മൾ ദ സെന്ററിന്റെ കീഴിൽ കേരളത്തിലെ 14 ജില്ലകളിൽ അതിന്റെ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ, മലയാളത്തിലുള്ള എക്സാം ഓറിയന്റഡ് ഗൈഡുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നു. അതേപോലെ തന്നെ അസൈൻമെന്റ് വർക്കുകൾ, പ്രാക്ടിക്കൽ വർക്കുകൾ എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ ഒരു ഗൈഡായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് അഡ്മിഷനുമായി ഞങ്ങളുടെ നമ്പറുമായി ബന്ധപ്പെടുക. ഇനി നമ്മുടെ വിഷയങ്ങളിലേക്ക് വരിക. വായിച്ച് കുറിച്ചെടുക്കുക എന്നുള്ളതിന് വായനയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ ആധുനിക കാലഘട്ടത്ത് വെച്ച് നോക്കുമ്പോൾ വായനാശീലം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. പഴയ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, ആധുനിക യുഗത്തിൽ മാധ്യമങ്ങളായിട്ടുള്ള കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ പോയിട്ടുള്ള മാധ്യമങ്ങൾ വളർന്നതുകൊണ്ട് വായനാശീലം പുറകോട്ട് പോയി കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത് ഇത്തരം ഉപകരണങ്ങൾ വെച്ചുകൊണ്ടാണ്. പഴയകാലത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം കിട്ടണമെങ്കിൽ നമ്മൾ വായിച്ചെടുക്കുകയാണ്. ഒരു സ്കൂളിലേക്കുള്ള ഒരു അസൈൻമെന്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ആയിക്കോട്ടെ, പല പുസ്തകങ്ങളും നമ്മൾ ബുക്ക് സ്റ്റാളിൽ പോയി, മറ്റു ലൈബ്രറിയിൽ പോയി അത് തപ്പി പിടിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തും. ഇന്ന് നമുക്ക് വേണ്ട ഏത് വിഷയവും നമുക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിലെ നമ്മുടെ മൊബൈലിൽ അടിച്ചാൽ കിട്ടുകയാണ്. അപ്പൊ ആളുകൾ എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ടെൻഡൻസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ആധുനിക യുഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളുണ്ട്. ഗുണങ്ങളെക്കാൾ ഏറെ ദോഷങ്ങളും വരുന്നുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ ഈ പറയുന്ന ഉപകരണങ്ങൾ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ഒക്കെ ദുരുപയോഗം ചെയ്യുന്നതിന് മൂലം ഇന്ന് നമ്മൾ പത്രത്തിലൂടെയും TVയിലൂടെയും ഒക്കെ കാണുന്ന ന്യൂസുകൾ നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വായനാശീലത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. വായന എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ വായിക്കാൻ തോന്നില്ല. ഓരോരുത്തരുടെ മനസ്സ് വ്യത്യസ്തമാണ്. ചിലർക്ക് ഒരു കാര്യം വായിച്ചാൽ, ഒരു പ്രാവശ്യം വായിച്ചാൽ അപ്പൊ തന്നെ തലയിപ്പോ. ചില ആളുകൾക്ക് 2 പ്രാവശ്യം വായിക്കും, ചില ആളുകൾക്ക് 3 പ്രാവശ്യം വായിക്കും, ചിലർക്ക് എത്ര വായിച്ചാൽ തലയിൽ കയറും. ഇങ്ങനെ പല രീതിയിലും പല സ്വഭാവങ്ങളാണ്. അത് ഓരോരുത്തരുടെയും മെമ്മറി പവർ വ്യത്യസ്തമാണ്, അതിനനുസരിച്ച് ബുദ്ധിശക്തിയിൽ വരുന്ന വ്യത്യസ്തം. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ അത് മറന്നുപോകും. അതുകൊണ്ടാണ് മറന്നിരിക്കാതിരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളൊരു ബുക്കിലെത്തിയത് കുറിച്ചു വെക്കുന്നത്. ഓക്കെ, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ സാധാരണ സ്കൂളിൽ പരീക്ഷക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ചില വിദ്യാർത്ഥികൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അവർ പഠിക്കുന്ന പുസ്തകത്തിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ കുറിച്ചു വെക്കും. പരീക്ഷയുടെ സമയത്ത് തലേ ദിവസം പോയിന്റുകൾ നോക്കിപ്പോയാൽ മതി. പരീക്ഷയുടെ തലേന്ന് എല്ലാ പാഠങ്ങളും വായിച്ചു പോകുക എന്നുള്ള പ്രയാസമാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് എപ്പോഴും വേണമെങ്കിലും നോക്കി PSC പഠിക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെ തന്നെയല്ലേ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ വായിച്ചെടുക്കുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കുന്നത്, ഒരു ബുക്ക് രൂപത്തിൽ കുറിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അത് ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വളരെ ലൈബ്രറി നോട്ട്സ് രൂപത്തിൽ. അപ്പൊ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഈ രചനയിൽ പറയുന്നത് നല്ല പുസ്തകങ്ങളാണ് വായിക്കുന്നത്. എന്തെങ്കിലും പുസ്തകങ്ങൾ പോയിട്ട് കടയിൽ പോയി വായിക്കുന്ന ലൈബ്രറി, ഒരു ലൈബ്രറിയിലെ സ്കൂളുകളിലെ ലൈബ്രറി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അവിടെ പോയി വായിക്കുന്നത് നമുക്ക് നല്ല വിഷയങ്ങളായിരിക്കണം. നമ്മുടെ ഭാവി സംബന്ധപരമായിട്ട് നമുക്ക് അറിവ് വിജ്ഞാനം കിട്ടുന്ന രീതിയിലെ പുസ്തകമായിരിക്കണം. അശ്ലീല പുസ്തകങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അത്തരം പുസ്തകങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നല്ലതെന്ന് തോന്നാൻ അത് നമുക്ക് തുടർന്ന് വായിക്കാൻ തോന്നും അല്ലെ. നല്ലത് തോന്നിക്കെ നമുക്ക് തുടർന്ന് വായിക്കണം. നമ്മൾ സമയം നഷ്ടപ്പെടുന്നു, വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്തോ. നമുക്ക് വീട്ടിൽ സ്കൂളിൽ ലൈബ്രറിയിലെ പുസ്തകം കൊടുത്തത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ബുക്കാണ്, പൈസ കൊടുത്ത് വാങ്ങണ്ട. ലൈബ്രറിയിലെ പുസ്തകം ഒരു അവധി വെച്ചിട്ട് ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കിട്ടുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ബുക്ക് സ്റ്റാളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്. ഇതൊക്കെ വെറുതെ വാങ്ങണതാണ്. വീട്ടിൽ പത്രം വരുത്തുന്നുണ്ട്, മാസികൾ വരുത്തുന്നുണ്ട്, സന്തോഷത്തിന് നമ്മൾ ഇതൊക്കെ വരുത്തുന്നുണ്ടാവും. പക്ഷെ നമ്മളിതൊന്നും വായിക്കാത്ത ആളുകളുണ്ട്. ഈ പറഞ്ഞ ഞാനടക്കം തന്നെ പത്രങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വായിക്കാറില്ല, കാരണം നമുക്കതിന് സമയമില്ല.
നമുക്ക് ഈ മൊബൈൽ ഫോണുകൾ വന്നു, നമ്മൾ അതിലേക്ക് വന്നു, സാഹചര്യങ്ങൾ അങ്ങനെ പോയി. പത്രം എടുത്ത് നോക്കാൻ ഇതില്ല. ഈ പത്രത്തിൽ വരുന്ന പല ന്യൂസുകളും എവിടെയും വരുന്നുണ്ട്, മൊബൈലിൽ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ പത്രം? എല്ലാ മാധ്യമങ്ങളുടെയും ന്യൂസ് റിപ്പോർട്ടുകൾ ഇതിൽ വരുന്നുണ്ട്, അതിന്റെ PDF മൊബൈലിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇത് ദുരുപയോഗം ചെയ്യുന്ന രീതികളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉള്ള സമയം നല്ല രീതിയിൽ വായന വളർത്തണം. വായനാശീലം നമ്മുടെ നോളജ് വർദ്ധിക്കാൻ വളരെ സഹായകരമാകും. നല്ല പുസ്തകങ്ങൾ മനസ്സിലിരുത്തി സാവധാനം വായിക്കണം എന്നതാണ് പറയുന്നത്. പുസ്തകത്തിൽ പ്രതിപാദിച്ചുള്ള പുഴ മുഴുവൻ സംഗ്രഹ രൂപത്തിൽ എഴുതിയെടുക്കേണ്ടത്. പുസ്തകം ഒരു പുസ്തകം നമുക്ക് ഇങ്ങനെ പാരഗ്രാഫ് രൂപത്തിൽ ഇങ്ങനെ കുറെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇതിങ്ങനെ മുഴുവൻ എഴുതുന്നു വേണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ ലക്ഷ്യങ്ങൾ നല്ല ലക്ഷ്യങ്ങൾ ഇങ്ങനെ വിവരിച്ചു കൊടുത്തിട്ടുണ്ടാവും. ആ ലക്ഷ്യങ്ങളുടെ പോയിന്റുകൾ എഴുതിയാൽ മതി. അപ്പൊ നമുക്കത് പിന്നീട് നോക്കുമ്പോൾ വളരെ ഉപകാരമായിരുന്നു. കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കുറിച്ചു വെച്ച കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും. ഇത്രയാണ് ഈ ലേഖനത്തിൽ പറയുന്നത് വായനാശീലത്തെ കുറിച്ച്. ഇനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ നാലാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഒന്നാമത്തത്, പുസ്തക വായനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിന്റെ ഉത്തരം, നല്ല പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്. നല്ലതെന്ന് തോന്നിയാൽ അത് തുടർന്ന് വായിച്ച് മുന്നോട്ട് പോകണം, സമയം കളയാതിരിക്കും. രണ്ടാമത്തെ ചോദ്യമാണ്, വായിച്ച് കുറിച്ചെടുക്കുന്നതിന് കൊണ്ടുള്ള പ്രയോജനം. വായിച്ച കാര്യങ്ങൾ നമ്മൾ ബുക്കിൽ ഡയറി രൂപത്തിൽ കുറിച്ചെടുക്കും. എന്തിനാണ് അത് കുറിച്ചെടുക്കുന്നത്? പുസ്തകത്തിൽ പ്രതിപാദിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ലൈബ്രറി പുസ്തകം പോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറിച്ചെടുക്കും. മൂന്നാമത്തെ ചോദ്യമാണ്, കുറിപ്പുകൾ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ്? കാലം കഴിഞ്ഞാലും പുസ്തകത്തിൽ വിവരിക്കുന്നവ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് കുറിപ്പുകൾ തയ്യാറാക്കേണ്ടത്. നാലാമത്തെ ചോദ്യം, വായിച്ച് കുറിച്ചെടുക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന നേട്ടങ്ങൾ എന്താണ്? വായിച്ച കാര്യങ്ങൾ കുറിച്ചെടുക്കുന്നതിലൂടെ നമുക്ക് വരുന്ന നേട്ടങ്ങൾ എന്താണ്? വായിച്ച പുസ്തകങ്ങളിൽ വിവരിച്ചിട്ടുള്ള ആശയങ്ങൾ പിൻകാലത്ത് മറന്നുപോയേക്കാം, അവ ഓർത്തെടുക്കുന്നതിന് കുറിപ്പുകൾ സഹായിക്കുന്നു. കുറിപ്പുകൾ രേഖപ്പെടുത്തിയ പുസ്തകം ഒരു റെഫറൻസ് ഗ്രന്ഥമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യമാണ്, നിങ്ങൾ പഠിച്ചൊരു പാഠത്തിന്റെ കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു പാഠത്തിന്റെ കുറിപ്പ് തയ്യാറാക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഭൂമി എന്ന് പറയുന്ന ഒരു പാഠപുസ്തകത്തെ കുറിച്ചിട്ട്, അതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു കുറിപ്പ് തയ്യാറും. ഇതന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാഠത്തിന്റെ കുറിപ്പ്. ഇതിൽ ഭൂമി എന്ന പാഠപുസ്തകത്തെ കുറിച്ചിട്ടാണ്. KK കൃഷ്ണകുമാർ എഴുതിയ ഒരു ലേഖനമാണിത്. ഭൂമിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന വിവിധ വസ്തുക്കളിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതിനാൽ ഭൂമിയെ തന്നെ ഒരു പാഠപുസ്തകമായി എടുത്തിരിക്കണം. പണ്ട് ജീവിച്ചിരുന്ന അനേകായിരം ജീവിവർഗങ്ങളുടെയും സസ്യവർഗങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇന്നും മണ്ണിനിടയിൽ കിടക്കുന്നു. കൂടാതെ ശിലായുധങ്ങൾ, മൺപാത്ര കഷ്ണങ്ങൾ, പ്രാചീന നാണയങ്ങൾ മുതലായവയും പല സ്ഥലങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്തുന്നു. ഇവരിൽ നിന്ന് നമുക്ക് പലതും ഗ്രഹിക്കാം. ആസ്ത്രലോപിതേക്കസ് എന്നറിയപ്പെടുന്ന വളരെ വളരെ ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു തരം ആൾക്കുരങ്ങുകളാണ്. പിന്നെ വളരെ കാലത്തിന് ശേഷം ജീവിച്ചിരുന്ന ജാവ മനുഷ്യരുണ്ടായിരുന്നു, പീക്കി മനുഷ്യരുണ്ടായിരുന്നു, കുരങ്ങ് മനുഷ്യന്മാരുണ്ടായിരുന്നു, നിയാണ്ടർത്താർ മനുഷ്യരുണ്ടായിരുന്നു. ഇവരൊക്കെ മനുഷ്യന്മാരായിരുന്നു. പിന്നെ ക്രോമഗോൺ മനുഷ്യർ തികച്ചും മനുഷ്യരായി കഴിഞ്ഞവരാണ് എന്നതാണ്. ഇത്രയാണ് ഈ പാഠത്തിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക, 9037111467. താങ്ക് യു.